അധികായകനായ ഉമ്മൻചാണ്ടിയെ രണ്ട് വട്ടം നേരിട്ടതിൻ്റെ ആത്മവിശ്വാസവും പരിചയ സമ്പത്തും കൈമുതലാക്കിയാണ് ചാണ്ടിയുമ്മനെതിരെ ജേക്ക് സി തോമസ് മത്സരത്തിനിറങ്ങുന്നത്. ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സിലബസ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് 2010 കോട്ടയം സി എം എസ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ സമരത്തിലൂടെയാണ് ജേക്ക് സി തോമസ് എന്ന യുവാവ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിച്ചത്. 2010 എസ് എഫ് ഐ കോട്ടയം ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ എസ് എഫ് ഐ സമരത്തിൻ്റെ തുടർച്ചയായി കോളേജിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പിന്നീട് പരീക്ഷ എഴുതാൻ അനുവദിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സി എം എസ് കോളേജ് വിഷയത്തിൽ എസ് എഫ് ഐ അക്രമത്തിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെ ശക്തമായി രംഗത്തു വന്നിരുന്നു. പിന്നീട് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തിയ ജയ്ക്ക് സംസ്ഥാന പ്രസിഡന്റായതിന് പിന്നാലെയാണ് 26 വയസ്സിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിപ്പിച്ചത്. 33 വയസ്സ് മാത്രം പ്രായമുള്ള ജയ്ക്ക് സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും DYFI കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളിൽ അംഗവുമാണ്. എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ചരിത്രപ്രസിദ്ധമായ മണർകാട് യാക്കോബായ പള്ളി അംഗമാണ്. 2016 2021 ഉമ്മൻചാണ്ടിയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടുവെങ്കിലും 2016 ഉമ്മൻചാണ്ടി നേടിയ 27,092 എന്ന ഭൂരിപക്ഷം 2021 9,044 കുറച്ച് കരുത്ത് കാട്ടി. ആദ്യമായി സ്ഥാനാർത്ഥിയായ ശേഷം പുതുപ്പള്ളിക്കൊരു പുസ്തകം എന്ന പരിപാടി വഴി നവമാധ്യമങ്ങളിലൂടെ മണ്ഡലത്തിൽ ജയ്ക്ക് സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു. രണ്ട് വട്ടം തോറ്റെങ്കിലും ഇതുവരെ നടത്തിയ എല്ലാ ഇടപെടലുകളും മണ്ഡല പരിചയവും ജയ്ക്കിന് പകരുന്ന ആത്മവിശ്വാസവും വളരെ വലുതാണ്. ചരിത്രത്തിൽ രണ്ട് വട്ടം മാത്രം കയ്യിലൊതുങ്ങിയ മണ്ഡലത്തിൽ EM ജോർജിൻ്റെ പേരിനൊപ്പം ജയ്ക്കിൻ്റെ പേരും എഴുതി ചേർക്കാനാകുമെന്ന കണക്കൂട്ടലിലാണ് ഇടതുപക്ഷം. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ 16 തീയതി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് തവണ പ്രചാരണത്തിനെത്തും. അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി നോക്കി തീയതികൾ തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ എല്ലാ അംഗങ്ങൾക്കും ചുമതലകൾ വിഭജിച്ചു നൽകും. മന്ത്രിമാരും MLA മാരും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തും. താഴേത്തട്ടിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി VN വാസവനും KK ജയചന്ദ്രനും PK ബിജുവും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. രണ്ട് തവണ ഉമ്മൻചാണ്ടിയോട് തോറ്റ ജയ്ക്കിനോട് വോട്ടർമാർ സഹതാപം കാട്ടുമെന്നാണ് വിലയിരുത്തൽ. രണ്ട് പ്രാവശ്യം പിതാവിനൊപ്പം മത്സരിച്ച ജയ്ക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെതിരെ മത്സരിക്കുന്നുവെന്നതും പ്രത്യേകതയാണ്.